സൂചിപ്പിച്ചതുപോലെ തന്നെ സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ഒഴിവ് ദിവസത്തെ കളി തിയേറ്ററുകളിലെത്തുകയാണ്. ഉണ്ണിയാറിന്റെ കഥയെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് അതിഥിയുണ്ട്. സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചേരുന്നു പുലർവേലയിൽ. സ്വാഗതം പുലർവേലയിലേക്ക്. എന്തായാലും ഒരു പുരസ്കാര പ്രഭയിൽ നിൽക്കുകയാണ് സിനിമ. ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായി. എന്തായാലും തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുമ്പോൾ എന്താണ് ഒരു സംവിധായകന് തോന്നുന്നത്? എന്താണ്? വളരെ സന്തോഷമാണ്. അവാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സിനിമ തിയേറ്ററിൽ എത്താൻ കുറച്ച് വൈകി. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നാച്ചുറലായിട്ട് അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. കാരണം താരങ്ങളില്ല, പറയുന്ന തരത്തിലുള്ള മറ്റ് കൊമേഴ്സ്യൽ ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. വളരെയധികം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ആളുകൾക്ക് ആൾ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററിലെത്തിക്കാൻ കുറേയേറെ ബുദ്ധിമുട്ടി. പക്ഷേ ഇപ്പോൾ 22 തിയേറ്ററിലാണ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം പ്രതീക്ഷയാണുള്ളത്. വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതി സ്വീകരിച്ചിട്ടുണ്ടല്ലേ ക്യാമറയുടെ കാര്യത്തിലായാലും ഷൂട്ട് എല്ലാം. പ്രത്യേകിച്ച് താരങ്ങൾ, പുതുമുഖ താരങ്ങൾ ഒന്നും, എല്ലാവരും പുതുമുഖ താരങ്ങളാണ്, പ്രമുഖ താരങ്ങൾ ആരും തന്നെ ഇല്ല. എങ്ങനെ ഈ സിനിമയെ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് സംവിധായകന് തോന്നുന്നത്? ഒന്ന്, ഇതിനകത്ത് സത്യത്തിൽ താരങ്ങളെ ഇല്ല, അഭിനേതാക്കളാണുള്ളത്. അവർ തന്നെ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞിട്ട് അവർ തന്നെ പറയുന്നൊരു കാര്യം അഭിനയിക്കായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ തരത്തിലാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അത്രയും സ്വാഭാവികതയുള്ള അഭിനയമാണ് ആ സിനിമയിലുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. പിന്നെ അതിൻ്റെ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ എല്ലാ സൗണ്ടും എടുത്ത് പറയുമ്പോൾ ഇതൊരു 5 കൂട്ടുകാരുടെ കഥയാണ്. ശരിക്കും 5 കൂട്ടുകാർ ഒരു സ്ഥലത്ത് മദ്യപിക്കാനായി ഒത്തുകൂടുന്ന അവിടെ ഉണ്ടാകുന്ന ഡ്രാമയാണ് ശരിക്കും ഈ സിനിമ. അപ്പോൾ അവരുടെ, നമുക്കറിയാമല്ലോ, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്ലാഷ് വരും. രണ്ടുപേർ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളിരുന്നാൽ ഉണ്ടാകുന്ന ക്ലാഷ്, അങ്ങനെ ശബ്ദങ്ങളുടെ ഒരു യഥാർത്ഥമായിട്ട് കൃത്യമായിട്ട് എന്താണോ നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നത് അതേ രീതിയിലുള്ള ലേഖനം, ശബ്ദലേഖനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദലേഖനത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ ഒരു അതിൻ്റെ സെക്കൻഡ് പാർട്ട് മുഴുവനും ഒരു ഒറ്റ സെക്കൻഡ് ഹാഫ് മുഴുവനും ഒറ്റ ഷോട്ടാണ്. അങ്ങനെ ധാരാളം എടുത്തു പറയാവുന്ന സവിശേഷതകൾ ആ സിനിമയ്ക്കുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറം ഒരു 10 മിനിറ്റോളം ചെറിയൊരു ലാഗ് പ്രേക്ഷകന് തോന്നുമായിരിക്കും. എല്ലാവരും കണ്ടിറങ്ങി എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ കൂടെ കൊണ്ടുപോകുന്നു, സിനിമ പിടികൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വളരെ സന്തോഷം തോന്നിക്കുന്ന, പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ. ഈ ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര മടിയാണ്, സാധാരണക്കാർക്ക്. ഇപ്പോൾ ചലച്ചിത്ര ആസ്വാദകർ, നിരൂപകർ അങ്ങനെയുള്ളവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ സാധാരണക്കാരും ഒരിക്കലും ഒരു അവാർഡ്സ് ഫിലിം കാണാൻ തിയേറ്ററുകളിൽ പോകില്ല. പക്ഷേ ഇപ്പോൾ അതിൽ കുറേ കൂടി മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ സിനിമ ഒരാൾ പൊക്കം റിലീസ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ വളരെയധികം കാത്തിരിപ്പും ആളുകളുടെ തന്നെ പ്രതികരണത്തിൽ നിന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരാൾ പൊക്കം ഞങ്ങൾ സിനിമാ വണ്ടിയിലൂടെ കേരളം മുഴുവനും കൊണ്ട് പ്രദർശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് തന്നെ പലരും ഇത്തരം സിനിമ ഞങ്ങൾക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരൊക്കെ ഇത്തരം പ്രദർശനങ്ങളിൽ വരികയും അത് കാണുകയും അങ്ങനെ പതിയെ പതിയെ ഇവിടെ കേരളത്തിലൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു നല്ല മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇത്തരം സിനിമകൾ കാണണം, അങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ട് നോക്കില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് മുതൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. യുവാക്കൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നു, സിനിമ തിയേറ്ററിലൂടെ സംസാരിക്കുന്നു, അങ്ങനെ വലിയൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ചിത്രീകരണ ഭാഷയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വെച്ചാൽ ഒരു പതുക്കെ പതുക്കെ ഒരു പതിഞ്ഞ താളത്തിലായിരുന്നു ഈ സിനിമകൾ പോകുന്നതെങ്കിൽ ഇപ്പോൾ അവാർഡ് ഫിലിമിലൊക്കെ ആണെങ്കിലും വളരെ മൂവ്മെൻ്റ് ഉണ്ട്, വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചലിക്കുന്ന ഫ്രെയിമുകൾ. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സാധാരണക്കാരനെ കൂടി കൂടുതൽ, അതും ഒരു ഘടകമായിരിക്കാം. ഒരു കാലത്ത് അവാർഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിശ്ചലമായിട്ട് കുറേ നേരം ഒന്നും സംസാരിക്കാതിരിക്കുക, മിമിക്രികാര് അനുകരിക്കുന്ന ഒരു സംഗതിയായി അവാർഡ് സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു നല്ല സിനിമകളെ അനുകരിച്ച് കുറേ ഫോർമുല സിനിമകൾ അവാർഡ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, അവാർഡ് സിനിമകൾ എന്നുള്ള പേരുകൊണ്ട് തന്നെ. അതിപ്പോൾ മാറി. ഇപ്പോൾ ഒരാളുടെ സിനിമ പോലെ വേറൊരാൾ അനുകരിക്കുന്ന പരിപാടിയില്ല, അവാർഡിന് വേണ്ടിയായാലും മറ്റൊന്നിനു വേണ്ടിയായാലും. അത് മാറിയതോടെ തന്നെ ഇതിൻ്റെ മുഴുവനും അതിനുള്ള മാനസികാവസ്ഥകളും കാണുന്ന ആളുകളുടെ ഒരു സമീപനവും ഒക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒരാൾ പൊക്കം താങ്കളുടെ ഇതിനു മുമ്പുള്ള സിനിമ, അതും അംഗീകാരം നേടിയ സിനിമ തന്നെയാണ്. അതിനുശേഷം ഈ ഒരു ഒഴിവു ദിവസത്തെ കളിയിലേക്ക് വരുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നാണ് താങ്കളുടെ തന്നെ ഒരു തോന്നൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇത്തരത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അടുത്ത സിനിമ ചെയ്യാനുള്ളൊരു താല്പര്യം ഒരാൾ പൊക്കത്തിന് ശേഷം, അത് നേരിട്ട പ്രതിസന്ധികളുണ്ട്. അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴും ഇതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനോഭാവം അതെങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ ഒരു ത്രില്ലുണ്ട്. ഒരു തടസ്സം മുന്നിൽ വരുമ്പോഴാണ് അതിനെ എങ്ങനെ മാറ്റാമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ടാകുന്നുണ്ട്. സിനിമയ്ക്ക്, സിനിമയുടെ ഗ്ലാമറിലല്ല എനിക്കെപ്പോഴും താല്പര്യം. സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോം നമുക്ക് നൽകുന്ന ചില സംതൃപ്തികളുണ്ട്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യം, ഈ ഒറ്റ ഷോട്ട് എങ്ങനെ നിങ്ങൾ ഇത്രയും അപരിചിതരായിട്ടുള്ള, ഇത്രയും അനുഭവ സമ്പത്തില്ലാത്ത ആളുകളെ വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അത് അതിൻ്റെ കൗതുകവും അങ്ങനെ അത് ചെയ്യാനുള്ളൊരു ത്വരയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഈ ഹാഡിൽസ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കലല്ല, കുറച്ച് കഷ്ടപ്പെടണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ശീലത്തിൻ്റെ ഒരു ഇതായിരിക്കാം. എനിക്ക് പൊതുവിൽ തോന്നുന്നത് എൻ്റേതായ ഒരു രീതിയിലുള്ള സിനിമ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ചോദിക്കും നിങ്ങൾ കൊമേഴ്സ്യൽ സിനിമ എടുത്തൂടെ, ഞാൻ പറയുന്നത് ഞാൻ എടുക്കുന്ന സിനിമ വിറ്റുപോകുമ്പോൾ അത് കൊമേഴ്സ്യൽ സിനിമയാവും എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഹ്രസ്വ ചിത്രങ്ങളാണ് ഒരു തുടക്കമിട്ടത് അല്ലേ? എങ്ങനെയായിരുന്നു താങ്കൾ ഇപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി എങ്ങനെയൊരു ഈ ഒരു ചലച്ചിത്ര രംഗത്തേക്കുള്ള ആ ഒരു എത്തിപ്പെടൽ എങ്ങനെയായിരുന്നു? ഞാൻ 2001 ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യായിരുന്നു, ചെയ്ത് അതിശയ ലോകം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാഴ്ച ചലച്ചിത്രവേദി എന്ന് പറഞ്ഞ് ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നിട്ട്. അവിടെ നാട്ടുകാരിൽ നിന്ന് തന്നെ ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പോകുന്നത്. ആ മൂമെൻറ്റും സിനിമ കാണിക്കാനുള്ള രീതികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ അപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2008 പരോൾ എന്ന ഷോർട്ട് ഫിലിം വരുന്നു, 2012 ഫ്രോഗ് വരുന്നു, ഫ്രോഗ് ചലച്ചിത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അതിന്, പിന്നെ പരോൾ വരുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ട് അതേ പന്താവിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ വഴി ഇത് തന്നെയാണ്, ഞാൻ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു ചിത്രത്തിലെ ഒഴിവു ദിവസത്തെ കളിയിലെ ഒരു ഗാനം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആയിട്ടുണ്ട്, ഷാപ്പ് കറി അല്ലേ? നമുക്ക് അതിലേക്ക് ഒന്ന് പോയ ശേഷം തിരിച്ചെത്താം. നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ, മാവ് തുറയും കൊതിയുടെ പാട്ടുകൾ കൊട്ടിപ്പാടാനായി, കൂട്ടുവരുമോ തങ്കിൻ ചോര ചൂടു തന്നേക്കാം, നിന്റെ കണ്ണിലെ കരിമീൻ മുങ്ങി തപ്പിയെടുക്കാനായി, പാത്തിരിക്കും കണ്ടൻ പൂച്ചകരഞ്ഞതു കേട്ടില്ലേ, ഭൂമിനെ പായല്ലേ നീയില്ലേ ഞാനില്ലേ, കരിവയിൽ എരിവയും നിന്നോട്ടം കൊണ്ട് പൊള്ളട്ടെ, ചാപ്പുകറിയും മന്തിക്കള്ളും കപ്പക്കൂട്ടാനും നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ. മീന്തലക്കൂട്ടാൻ മാവിൽ തൊട്ടുവെച്ചപ്പോ കൂടം കമിഴ്ന്നേ, കള്ളിൻ കൂടം കമിഴ്ന്നേ, കണ്ണാടി വാളായിട്ട കൈകൾ തൊട്ടപ്പോ മരം പിഴഞ്ഞേ, കടൽ തീരമറിഞ്ഞേ, ചാപ്പുകറിയും മന്തിക്കള്ളും കപ്പ കൂട്ടാനും നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ, നാവ് തുറയും കൊതിയുടെ പാട്ടുകൾ കൊട്ടിപ്പാടാനായി, കൂട്ടുവരുമോ തങ്കിൻ ചോര ചൂടു തന്നേക്കാം. എന്തായാലും ഈ ഒരു ഷാപ്പുകറി ഗാനം പോലെ തന്നെ കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ നിന്ന് തന്നെ വ്യക്തമാവാം അല്ലേ? വല്ലാത്തൊരു ഇടച്ചിൽ ഫീൽ ചെയ്യില്ല എന്ന് തന്നെ കരുതാം. നമ്മുടെ മദ്യപാന സദസ്സുകളിൽ എത്രമാത്രം ഇഴച്ചിലുണ്ടോ അത്രയും മാത്രം ഇഴച്ചിൽ ഈ സിനിമയിലും ഉണ്ടാവുള്ളൂ. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ എൻഡിൽ മാത്രമാണ് കുറച്ചൊരു ഫാൻറ്റസിയിലേക്ക് ഇത് റിയാലിറ്റി ആണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത്. പക്ഷെ അത്രയും നേരം നമ്മൾ കൊണ്ടുപോകുന്നത് ശരിക്കും
നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് ആ രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതുവരെ കിട്ടിയ എൻ്റെ ഒരു ഫീഡ്ബാക്ക് എല്ലാ മനുഷ്യനും ചോദിക്കുന്നത് ഞങ്ങളെ എങ്ങനെ ഇതിനകത്ത് കാണിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഈ ഉണ്ണിയാറിൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതല്ലോ. ഇപ്പം നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഒരു ആസ്വാദകൻ സ്വയം കൽപ്പിക്കുന്ന ഒരു ദൃശ്യഭാഷയുണ്ട് നമ്മുടെ മനസ്സിൽ. നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ ആ കഥാപാത്രങ്ങളെ ഉള്ളിൽ കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരു ചലച്ചിത്രമാക്കുമ്പോൾ ഒരു സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുമ്പോൾ ആ അതിൻ്റെ ഒരു ദൃശ്യത ചോർന്നു പോകാതെ അത് അതേപടി പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയല്ലേ? അത് വെല്ലുവിളി എന്ന് പറയുമ്പോൾ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യാഖ്യാനം വേണം എന്ന് ഒരാൾ വിചാരിക്കുമ്പോഴാണ് വെല്ലുവിളി വരുന്നത്. അതല്ലാതെ ഒരു സിനിമ ഒരു കഥ വായിച്ചു, കഥ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ദൃശ്യം എന്തായാലും അത് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളതൊന്നും ആലോചിക്കാതെ നമ്മൾ ഒരു ചിത്രീകരണം നടത്തുകയാണെങ്കിൽ അവിടെ വെല്ലുവിളിയില്ല. എന്താണോ ഞാൻ കണ്ടത് അത് ചെയ്യാനുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം മാത്രം മതി എന്നാണ് തോന്നുന്നത്. ഞാൻ സിനിമ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എന്താണോ ആദ്യം കാണുന്നത് അത് കാണിക്കുക, പിന്നെ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടോളും അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല സിനിമകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറയുന്നു. നമുക്കറിയാം, എല്ലാവരും പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് അക്കാര്യത്തിൽ തോന്നിയിട്ടുള്ള പലപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നവരാണോ ഇതിന് തടസ്സം ഉണ്ടാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിയേറ്റർ കിട്ടാനുള്ള അതിൻ്റെ ഒരു വിതരണം ഏറ്റെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കും, പക്ഷേ അവരുടെ മുന്നിലേക്ക് എത്താനുള്ള വഴി തുറന്ന് കിട്ടുന്നില്ല. പക്ഷേ ഈ ഈ സിനിമയുടെ കാര്യത്തിൽ ആശയ്ക്ക് അബു അതിനെ മുന്നോട്ട് പോകും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച്? എനിക്ക് ഞാൻ കുറച്ച് കാലമായിട്ട് അതേപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒന്നടങ്കം നമുക്ക് ഇങ്ങനെ ഒരു എൻറ്റിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പോൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആഷിഖ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മമ്മൂക്ക ഷെയർ ചെയ്യുന്നുണ്ട്, ദുൽഖർ ഷെയർ ചെയ്യുന്നു, ഫഹദ് ഷെയർ ചെയ്യുന്നു, അങ്ങനെ നിവിൻ പോളി പറ്റി അതേപ്പറ്റി പറയുന്നു. അങ്ങനെ ആ സിനിമയ്ക്ക് വളരെ വലിയ സപ്പോർട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന് ശരിക്കും അംഗീകാരം ലഭിച്ച കുറച്ച് കാലം ആയല്ലോ. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. അതായത് ഈ സിനിമ നിങ്ങൾ പോയി കാണണം എന്ന് അവർ തന്നെ പറയുന്നത് ശരിക്കും അവരുടെയൊക്കെ ഒരു മനസ്സിൽ ഇത്തരം സിനിമകളോടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ തിയേറ്റർ സെറ്റപ്പിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവൻ പോസ്റ്റർ ഒട്ടിക്കുന്നത് മുതൽ തിയേറ്ററിൻ്റെ നടത്തിപ്പുകാർ വരെ ഇപ്പോഴും ഒരു പഴഞ്ചൻ സമ്പ്രദായത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ടാക്സ് ഫ്രീ ആണ് ഈ സിനിമ, എൻ്റർടൈൻ ടാക്സ് വേവ് ചെയ്തിട്ടുണ്ട്. ടാക്സ് ഫ്രീ ആണ് എന്ന് പറഞ്ഞപ്പോൾ ചില തിയേറ്ററുകാർ പിന്മാറി. അവർ പറയുന്നത് ഞങ്ങൾക്ക് ടിക്കറ്റ് മാറ്റി അടിക്കാൻ പറ്റില്ല, അത് പറ്റില്ല, ഇത് അങ്ങനെ. അവർ ഇത്തരം കുറച്ച് നല്ല കാര്യങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ അവർ പെട്ടെന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ അത് മാറും, കാരണം ഇതൊരു വളരെ കൺവെൻഷനലായിട്ടുള്ള ഈ പാരമ്പര്യത്തിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില ആളുകൾ ഇങ്ങനെ തന്നെ പോകാവൂ. ചിലരോട് നമ്മൾ പറയുമ്പോൾ ഈവൻ പോസ്റ്റ് ഒട്ടിക്കുന്ന ആളുകളൊക്കെ കണ്ട് പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ 30 വർഷമായിട്ട് ഇത് ചെയ്യുന്നു, നിങ്ങൾ ഇന്നലെ വന്ന് നിങ്ങൾ എന്ത് പറയുന്നു എന്ന്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ സിനിമയുടെ മുൻനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണപ്പെടുന്ന താരങ്ങളോ സംവിധായകരോ ഒന്നും അല്ല പ്രശ്നം. അവരൊക്കെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ സിനിമയ്ക്കും അവരുടെയൊക്കെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. അവരെല്ലാം കാണുന്നവർ പറയുന്നു നല്ല സിനിമയാണെന്ന് പറയുന്നു, എത്തിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതെത്തിക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഇപ്പോഴും കുറേ എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. താങ്കളെപ്പോഴുള്ളവർ ഇത്തരം സിനിമകളെ ചെയ്യൂ എന്ന് തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ അതിനൊരു മാറ്റം സ്വാഭാവികമായും സംഭവിക്കും എന്ന് തന്നെ കരുതാം. വളരെ നന്ദി ശ്രീ സനൽ കുമാർ പുലർവേളിയിൽ. താങ്ക് യു. ഇതിനെ സിനിമ കൂടുതൽ പ്രേക്ഷകർ ആസ്വദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.